അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദരങ്ങളെ, കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ്. നമസ്കാരത്തിന് ശുദ്ധി നിർബന്ധമാണ്. അതിൽ വലിയ അശുദ്ധിയെത്തൊട്ടും ചെറിയ അശുദ്ധിയെത്തൊട്ടും ശുദ്ധീകരിക്കേണ്ടെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് മറ്റു ചില കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് സത്തറുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളത്. എല്ലാ സമയത്തും ഔറത്ത് മറക്കേണ്ടതുണ്ട്. നമസ്കാരത്തിൽ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഔറത്ത് മറക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ ബനി ആദമ ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ നമസ്കാര വേളയിലും നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ അലങ്കാരം, വസ്ത്രത്തെ അലങ്കാരമായിട്ടാണ് പറഞ്ഞത്, അത് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം നമുക്ക്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് കാണാം നമുക്ക്. ആണുങ്ങളോട് പറഞ്ഞത്, മാ ബൈന സുർറത്തി വറുക്ബത്തി ഔറ, മുട്ടുപുക്കളിൻ്റെ ഇടയിലുള്ളതൊക്കെ ഔറത്താണ്. അത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, മറക്കൽ നിർബന്ധമാണ്. മുട്ടിൻ്റെയും പുക്കളിൻ്റെയും ഇടയിലുള്ള ഭാഗം മറക്കൽ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അത് മാത്രമല്ല, റസൂലുള്ള മറ്റൊരിക്കലും ഒരു ഹദീസിൽ പറഞ്ഞു, ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദ്, ഒരൊറ്റ വസ്ത്രം, ഒരു മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള ഒരു തുണി മാത്രം എടുത്ത് നിസ്കരിക്കരുത്. ലൈസ അലാ ആതിഖൈഹി മിൻ ഷൈഇൻ, അവരുടെ ഈ തോളത്ത്, അവരുടെ ചുമലിൽ ഒന്നുമില്ലാതെ ഒന്നും നിസ്കരിക്കാൻ പാടില്ല. അപ്പം ചുമലിൽ ഒരു ചെറിയ മുണ്ടെങ്കിലും ഇടണം, ഷർട്ടൊന്നുമില്ലെങ്കിലും ഒരു മുണ്ടെങ്കിലും ചുമലിലിട്ട് നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവരുടെ ഔറത്തായിട്ട് നിർബന്ധമായിട്ടും അവർ മറക്കേണ്ടത്. പൂർണ്ണമായിട്ടും ഷർട്ടും അതേപോലെ തന്നെ തുണിയൊക്കെ എടുത്ത് നമസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. പല ആൾക്കാരും കാണാം, പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നല്ല ഭംഗിയുള്ള വസ്ത്രമായിരിക്കും, പക്ഷേ നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോഴോ നിസ്കരിക്കുമ്പോഴൊക്കെ വൃത്തി ഉണ്ടായാൽ പോരെയെന്ന പോലെ ന്യായം. അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹ പ്രയോഗിച്ച പ്രയോഗം തന്നെ നോക്കണം നിങ്ങൾ. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖുദു സീനകുത്തക്കും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരത്തിന്റെ അലങ്കാരം എടുക്കേണ്ടത് എവിടെയാണ്? ഇൻദ കുല്ലി മസ്ജിദ്, സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാ, നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അത്രയും ഭംഗിയിലും വൃത്തിയിലും ഉണ്ടാവേണ്ടത്. ഇത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. അള്ളാഹിന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ മോശമായ വസ്ത്രം ധരിച്ച് വരാൻ പാടില്ല. അള്ളാഹിന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ മാന്യമായി നല്ല വസ്ത്രം, നല്ല ശുദ്ധമായ, തൊട്ടടുത്ത് അപ്പുറപ്പുറമൊക്കെ ആൾക്കാർ നിൽക്കുന്നതല്ലേ, ഭംഗിയായിട്ട് ഒരാൾക്ക് അടുത്ത് നിൽക്കുമ്പോൾ അയാൾക്ക് ഒരു അറപ്പും വെറുപ്പും ഉണ്ടാവാൻ പാടില്ല. അയാൾക്ക് നല്ല സമാധാനത്തോടു കൂടെ നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യം ഉണ്ടാവണം. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടത്. അത് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്, നിർബന്ധ ബാധ്യതയാണ് ഈ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ളത് മറക്കലും, അതേപോലെ തന്നെ തോളത്ത് ഒന്ന് മറക്കലും എന്നാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീദ് لم يصلح ان يرى منها الا هذا وهذا واشار الى وجهه وكفيه രണ്ട് മുൻകൈയും മുഖത്തിലേക്ക് റസൂൽ അങ്ങനെ ഇഷാരത്താക്കിയിട്ട് റസൂൽ പറഞ്ഞു, എന്ത്, ഒരു പെണ്ണിന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, ഇദാ ബലഗത്തിൽ മഹീദ്, അവർക്ക് പ്രായപൂർത്തിയായി, ലം യസ്ലുഹ്, പിന്നെ കാണാൻ പാടില്ല അവളിൽ, ഈ ആകെ അവൾ എന്ത് ചെയ്യണം, അവൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എപ്പോഴും ഒരു പെണ്ണ് മറക്കണം, നമസ്കാരത്തിലും മറക്കണം, അല്ലാത്ത സമയത്തും അവൾ അങ്ങനെ തന്നെ മറക്കൽ അവളുടെ മേൽ നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പുരുഷന്മാരോട് ഒരു കാര്യം കൂടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു ഹദീസ് ഉണ്ട്, ഇന്നല്ലാഹു ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലി ഇസാറഹു, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിപ്പോകുന്നവൻ്റെ നമസ്കാരം അള്ളാഹ് സ്വീകരിക്കൂല എന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് നിരൂപണ വിധേയമാണ്. ചില പണ്ഡിതന്മാരൊക്കെ അതിനെ ദുർബലമാണ് ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അഥവാ മറ്റൊരു ഹദീസിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അത് സ്വഹീഹാണ്, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി, എന്താണ്, ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം, വഹുവ ഫിന്നാർ, അത് നരകത്തിലാണ്, നരകത്തിൻ്റെ വസ്ത്രമാണെന്ന്. അപ്പോൾ ഒരിക്കലും ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രം ഇറങ്ങാൻ പാടില്ല. നമസ്കാരം സ്വഹീഹാവോ സ്വീകരിക്കപ്പെടുമോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ അധികം പറയുന്നത് സഹീഹാവുന്നാണ്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാർ, ഭൂരിപക്ഷം ചില പണ്ഡിതന്മാർ തന്നെ സഹീഹാവൂല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. ഈ രണ്ട് ഹദീസും ഗൗരവത്തിൽ കാണണം. ഒന്നാമത്തെ ഹദീസ് സഹീഹാണ്, ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്തതാണ്, നരകത്തിലാണ് ആ വസ്ത്രം എന്നുള്ളത്. മറ്റേ ഹദീസിലാണ് പിന്നെയും അഭിപ്രായ വ്യത്യാസം ഉള്ളത്. ഏതായിരുന്നാലും ഞെരിയാണിക്ക് താഴെ ഇറങ്ങാതെ മാന്യമായി വസ്ത്രം ധരിക്കുക എന്നുള്ളതും നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് എന്നാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. സൂക്ഷ്മത പുലർത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.